മൊബൈ അങ്ങനെ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് കാറ് ശരിയാക്കാൻ അവന്റെ തന്നെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും കാറിന് കുഴപ്പമൊന്നുമില്ല. ഇവനോട് സംസാരിക്കാൻ വേണ്ടി ചേച്ചി ചുമ്മാ കാറ് കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞതാണ്. അവനും ഏറെക്കുറെ ഇക്കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വേ പറഞ്ഞപ്പോഴാണല്ലോ മൊബൈക്കും ചേച്ചിയോട് തനിക്കുള്ളത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് സംസാരിച്ചു തീർക്കാമെന്ന് അവനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫെംബയിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ എന്റെ റേസിംഗ് ടീമിന്റെ കാര്യം ഞാൻ തന്നെ നോക്കും. ആ അതോറിറ്റി എനിക്ക് തരണം എന്ന് മൊബൈൽ പറയുമ്പോൾ നീ തിരിച്ചു വരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നീ കേപ്പബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അക്കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല എന്ന് മൊഫേ പറയുമ്പോൾ ആദ്യം നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, എന്നിട്ടല്ലേ ഞാൻ കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ നമ്മുടെ മൊഫേ ഓക്കെ പറയുന്നുണ്ട്, ഒരു ചാൻസും കൊടുക്കുന്നുണ്ട്. ഷെൻസി ആണെങ്കിൽ മൊബൈൽ കൊടുത്ത ആ പയറു ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം മൊബൈൽ ഫ്രണ്ട്സിന് ഒരു സംഭവം കൊടുത്തയച്ചിട്ടുണ്ട്. ഇവരെ ഫെംബയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ പുതിയ യൂണിഫോം വേണം. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ തന്നെ പുതിയ പോസ്റ്റുകളിലായിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം ആ പോസ്റ്റ് നെയിമും ഈ ഒരു യൂണിഫോമിലെ നെയിം ടാഗ് പോലെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇവന്മാര് ദൈവമേ നമ്മൾ എത്ര പെട്ടെന്ന് റിച്ച് ആയല്ലേ എന്ന മട്ടിൽ സംസാരിക്കുകയാണ്. മൊബൈൽ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ വേ പറയുന്നത് അവൻ ഷെൻസിയെ കാണാനായിട്ട് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ഇവർക്കൊക്കെ യൂണിഫോം കൊടുത്തല്ലോ, അതുപോലെ ഷെൻസിയാണ് അവൻ്റെ എഞ്ചിനീയർ ആയിട്ട് നമ്മുടെ മൊബൈൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവളുടെ അടുത്ത് ഈ ഒരു യൂണിഫോം കൊടുത്ത് നാളെയാണ് നമ്മളിങ്ങനെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ നീ എന്തായാലും വരണം, നീ എൻ്റെ കൂടെ ഇല്ലാത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, താൻ എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ ആ യൂണിഫോം അവളുടെ കയ്യിൽ കൊടുത്ത് അവൻ പോവാണ്. അവൾ അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചു എന്തോ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അവൾക്ക് ഇപ്പോഴും ആ ഒരു പേടി വിട്ടു മാറിയിട്ടില്ല. നമ്മൾ എന്ത് പേടിയും അത് ഫേസ് ചെയ്താലല്ലേ മാറുള്ളൂ. പിറ്റേ ദിവസം എഗ്രിമെൻറ്റിൻ്റെ സൈൻ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ പോലെ വച്ചിരിക്കുകയാണ്. നമ്മുടെ ഷെൻസി ഇതുവരെയും വന്നെത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ മൊഫേ വേദിയിൽ കയറിയിട്ടുള്ള എല്ലാവരെയും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് മൊബൈയോട്. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് പോലെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുകയാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് യിങ്നിങ് ഉണ്ടല്ലോ, അവളാണല്ലോ ഇവരുടെ ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം മൊബൈയുടെ ഈ ഒരു ടീമിനെ പുതുക്കി പണിയാനായിട്ട് പോവുകയാണെന്ന്, ഇവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കുകയാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ മൊബൈ ഇക്കാര്യം സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇവരുടെ എതിരാളിയായിട്ടുള്ള നമ്മുടെ മിച്ചു ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ടീമൊക്കെ നോക്കിയിട്ട് നിന്റെ കൂടെ ഉള്ളവരൊക്കെ തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആണോ എന്നൊക്കെയാണ് യിങ്നിങ് ചോദിക്കുന്നത്. പോരാത്തതിന് നിന്റെ കൂട്ടിന് ഒരു എഞ്ചിനീയർ പോലുമില്ല എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ ഇങ്ങോട്ട് വന്നിട്ടില്ല, അതാണ് ശരി, എനിക്ക് എഞ്ചിനീയർ ഉണ്ട് എന്ന് മൊബൈൽ പറയാണ്. എൻ്റെ അറിവിലെ ഫ്രാൻസിൽ ഒരാളുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ പറയാം എന്ന് യിങ്നിങ് പറയുമ്പോൾ നമ്മുടെ മൊഫേ പറഞ്ഞു അതിൻ്റെ ആവശ്യമല്ല, ഫെംബേ കമ്പനിയിൽ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്തോ എന്ന്. ഇതേ സമയത്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവരുടെ ഒരു വർക്ക്ഷോപ്പിൽ പോയി നോക്കുമ്പോൾ എൻ്റെ പൊന്നോ സ്വർഗ്ഗമാണല്ലോ ഇവിടെ എന്നൊക്കെ പറയാണ്. മൊബൈൽ പറഞ്ഞു എന്തായാലും ഇവിടെ നിന്നുള്ള എഞ്ചിനീയേഴ്സിനെയൊക്കെ ഞാൻ നോക്കട്ടെ എന്ന്. എന്നിട്ട് അവനും വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. എന്നിട്ട് അവരോടൊരു ചലഞ്ച് വെച്ച കാര്യം പറഞ്ഞു, അതായത് ട്രയൽ റണ്ണിന് ഇത്ര സ്പീഡിൽ ഇത്ര ടൈമിനുള്ളിൽ കവർ ചെയ്യും എന്നവൻ ചലഞ്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഈ ഫീൽഡിൽ നിന്ന് തന്നെ മാറാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ തന്നെ ആകെ ദൈവമേ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഫുൾ കോൺഫിഡൻ്റ് ആണ്. ഷെൻസി ആണെങ്കിൽ ഇപ്പം നമ്മുടെ ലിന്നിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ മെയിൽ, അവൻ തിരികെ അയച്ചിരിക്കുകയാണ് അവൻ ചൈനയിലോട്ട് വരുമ്പോൾ മീറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അവളാണെങ്കിൽ ഇല്ല എനിക്ക് ഭയങ്കര വർക്ക് ബിസിയാണെന്നൊക്കെ പറയുകയാണ്. ഇവിടെ മൊബൈൽ ഓരോ എഞ്ചിനീയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇൻ്റർവ്യൂ വെച്ചപ്പോൾ അവൻ ഒരാളെയും പിടിക്കുന്നില്ല, എന്തെങ്കിലും കുറ്റം പറഞ്ഞ് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവിടെ പുറത്താണെങ്കിൽ ഷെൻസി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ അവിടെ വന്നിരുന്നു, അവളുടെ കൊളീഗ്സൊക്കെ വന്നിരുന്ന് പറയാണ് അല്ലെങ്കിലും ഈ മൊഞ്ചൻ പയ്യൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഈ ഇവർക്ക് ആർക്കും ഭാഗ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെൻസിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ മൊബൈലോട് വേ വന്ന് ചോദിച്ചു, നീ എല്ലാവരെയും ഔട്ടാക്കിയത് ഷെൻസിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ, അവൾ വരുമെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ മൊബൈൽ വീണ്ടും ഷെൻസിയെ കാണാനായിട്ട് പോവാണ്. അവൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ, നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞുതരാം എന്നൊക്കെ പറയാണ്. സന്തോഷമുള്ള കാര്യം, ആ മിഠായി കഴിച്ചാലൊക്കെ നമുക്ക് സന്തോഷം വരില്ലേ, ഡോപ്പമൈനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ഡോപ്പമൈൻ കഴിച്ചാൽ ഹാപ്പി ആവുമെന്ന് സയൻറ്റിഫിക് റീസൺ ഒന്നുമില്ല എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതൊക്കെ പോട്ടെ താൻ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അക്വേറിയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒറ്റയായി കിടന്നിരുന്ന മീനിന് കൂട്ടായിട്ട് ഇവനൊരു മീനിനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാൾ ഫാസ്റ്റാണ്, ഒരാൾ സ്ലോ ആണ്, നമ്മളൊക്കെ പോലെ തന്നെ. പക്ഷെ അവർ നല്ല പെയറാണ്. അതുപോലെ തന്നെ ആടോ ഞാനും താനും, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ
താൻ സ്ലോ ആണ് എന്നുള്ളത് കണക്കിലെടുക്കാതെ ഞാൻ ഒരുപാട് ഫാസ്റ്റ് ആവുന്നുണ്ട്, അപ്പോൾ നിനക്കൊന്ന് റീതിങ്ക് ചെയ്തൂടെ, അതായത് നിനക്ക് എന്തിനാണോ പേടി, ആ പേടി നീ ഫേസ് ചെയ്താലല്ലേ പിന്നീട് ആ പേടി മാറുള്ളൂ. അതുകൊണ്ട് ചോദിക്കുവാണ് തനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം, എപ്പോഴും തനിക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. താൻ ഒരുപാട് ആലോചിക്കുക, എന്തായാലും എനിക്കൊരു എഞ്ചിനീയറിൻ്റെ അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറയാണ്. പിറ്റേ ദിവസം നമ്മുടെ അസിസ്റ്റൻ്റ് മൊബയോട് തൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ വന്നിട്ടുള്ള ആരെയും തനിക്ക് പിടിക്കുന്നില്ലല്ലോ, തൻ്റെ റിക്വയർമെൻറ്റ്സ് പറ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആൾ ഇതുവരെ വന്നിട്ടില്ല, എനിക്ക് ഭയങ്കര അഗ്രസീവും ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ഒരാളെയാണ് വേണ്ടത് എന്ന് പറയാണ്. അസിസ്റ്റൻ്റ് ഒരാളെ റെഡിയാക്കി കൊടുത്തു. അത് ഷെൻസി അല്ല എന്ന് വേ വന്ന് പറയാണ്. പിന്നെ ആരാണ്? ദാബ് വരുന്ന നോക്കണ എന്നും പറഞ്ഞ് വേ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വല്ലാത്ത കില്ലാടി സാധനം. ദേ ഇവരുടെ പേരായിരുന്നു ലിയു. ലിയു ആണെങ്കിൽ ഇവൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമായിട്ട് അഗ്രസീവാണ്. അങ്ങനെ ലിയു നമ്മുടെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചു. എന്നിട്ട് ഓരോരുത്തരായിട്ട് നിർത്തിപ്പൊരിക്കാണ്, നിന്റെ പോസ്റ്റ് ഇതല്ലേ, നിനക്ക് ഇതിനെ പറ്റുമൊന്നും അറിയില്ല, നീ ഇത് പറ, ഈ ടയർ പ്രഷർ ഇന്ന സീസണിൽ എത്ര വേണം, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവന്മാർക്കാണെങ്കിൽ ഇവർ ഈ ജോലി ചെയ്ത് പരിചയമുണ്ടെന്നല്ലാതെ ഇതിൻ്റെ സയൻറ്റിഫിക് ആയ വശങ്ങളൊന്നും തന്നെ അറിയില്ല. അപ്പൊ ഈശ്വര ഇതുങ്ങളെയൊക്കെ തന്നെ ഞാൻ പഠിപ്പിച്ചെടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലിയുവ വന്ന് എന്നെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ പൊന്നോ ഇത് വേണമായിരുന്നോ എന്ന് നമ്മുടെ മൊബൈൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരാളെ ഇപ്പം അത്യാവശ്യമാണ്. അങ്ങനെ കൂട്ടുകാർക്കൊക്കെ തന്നെ നമ്മുടെ ലിയു ഭയങ്കരമായിട്ട് ടീച്ച് ചെയ്ത് അവസാനം അവർ എല്ലാവരും സെറ്റാവുന്നുണ്ട്. ഇവരൊരു പാവമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അവസാനം നമ്മുടെ ചാമ്പ്യൻഷിപ്പ് എ ഫേസിലേക്കുള്ള റേസിംഗ് കാർ ഇവർ ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ റേസിംഗ് കാർ ജസ്റ്റ് ഒരു ട്രയൽ റണ്ണ് കൊണ്ടുപോകാനായിട്ട് ഇവർ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലിയു വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെൻസിയുടെ കൊളീഗ്സ് ഒക്കെ തന്നെ വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊബൈൽ ഇതൊരു ട്രയൽ റണ്ണ് എടുത്ത് പോകാൻ വേണ്ടി പൊന്നു കാറങ്ങ് പറ പറക്കുമായിരുന്നു. കണ്ടു നിന്നവരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ റണ്ണിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ തിരിച്ച് വന്നപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കാർ ഓടിക്കുവാണോ കാർ എന്നെ ഓടിക്കുകയാണോ എന്ന് പറയാൻ പറ്റുന്നില്ല, ഭയങ്കര ഫാസ്റ്റാണ്, പ്രത്യേകിച്ച് വളവൊക്കെ തിരിയുമ്പോൾ. ഇത് പറഞ്ഞു വന്നപ്പോഴേക്കും ലീവ് പറഞ്ഞു അത് താൻ ഈ കാറുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാനിട്ടാണ്, ഇത്രയും നല്ല ഫാസ്റ്റായിട്ടുള്ള കാർ ഇതുവരെ ഓടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഓക്കെ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മുടെ മൊബൈൽ പറഞ്ഞു നിൽക്കുമ്പോൾ ഷെൻസിയുടെ കൊളീഗ്സ് വന്ന് ഇവനോട് വലിയ കാര്യത്തിൽ സംസാരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവൻ കുറച്ച് നേരം സംസാരിച്ച് അവരോട് പൊക്കോളാനായിട്ട് പറയാണ്. ആ കുറച്ച് നേരം സംസാരിച്ചതുകൊണ്ട് തന്നെ ഈ കൊളീഗ്സ് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ആ സമയത്ത് ഷെൻസിയാണെങ്കിൽ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മൊബൈൽ അവിടെ എത്തിയപ്പോൾ അവരാണെങ്കിൽ ഷെൻസി പോയി എന്നുള്ള വിവരം പറയുന്നുണ്ട്. മൊബൈൽ നേരെ ഷെൻസിയുടെ അടുത്ത് പോവാണ്. എൻ്റെ പൊന്നോ ആ പെണ്ണും പിള്ളയുണ്ടല്ലോ, അവർ ശരിക്കും പ്ലെയിൻ ഉണ്ടാക്കുന്ന എഞ്ചിനീയറാണെന്ന് തോന്നുന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് അമ്മ വന്നപ്പോഴത്തേനും അമ്മയെ കാറിൽ കയറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയോട് വലിയ അടിപൊളിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ നല്ല പരിചയമാണല്ലേ എന്ന് അമ്മ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതെ അതെ, ഞാൻ ഇവളുടെ ഫ്രണ്ടാണ്, എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷെൻസിയെയും അമ്മയും കൂട്ടിക്കൊണ്ട് മൊബൈൽ ഒരു ഡ്രൈവറുടെ പോലെ അവരുടെ വീട്ടിലാക്കി കൊടുക്കാൻ പോകുന്ന ഒരു സീനോട് കൂടിയാണ് വി ഗോ ഫാസ്റ്റ് ഓൺ ട്രസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ഒരു കൂളായിട്ടുള്ള എപ്പിസോഡായിരുന്നു കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ ലിയുവിൻ്റെ ആ ഒരു എൻട്രിയാണ്. പുള്ളിക്കാരി നമ്മുടെ മൊബൈൽ വിചാരിച്ചതിനേക്കാൾ 10x ഫാസ്റ്റ്, ഫോഴ്സ്, അഗ്രസീവ് ഒക്കെയാണ്. നമ്മുടെ മൊബൈൽ പറഞ്ഞത് ശരി തന്നെയാണ്, ലാസ്റ്റ് അവർ ശരിക്കും പ്ലെയിൻ ഉണ്ടാക്കുന്ന എഞ്ചിനീയറാണ്, അമ്മാതിരി ഫാസ്റ്റിലാണ് മൊബൈലുടെ ഈ ഒരു കാർ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഷെൻസിയുടെ മൈൻഡിൽ തിരികെ വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈക്ക് ഇങ്ങനെ ഒരു എഞ്ചിനീയർ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമോ, ആ കാറ് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ അവളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അവൾ ഇനി ഇവൻ്റെ എഞ്ചിനീയറായിട്ട് തിരികെ വരുമെന്ന്. എന്തായാലും അവളോടുള്ള ആ ഒരു ഇഷ്ടം അവൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ്, അവന് പോലും അറിയില്ല അവളോട് ഇങ്ങനെ ഒരു ഇഷ്ടം തൻ്റെ ഉള്ളിലുണ്ടെന്ന്. എന്നാലും അവൾ ഇല്ലാതിരിക്കുമ്പോൾ ഇവന് ഭയങ്കര കോൺഫിഡൻസ് കുറവാണെന്നും അവൾ കൂടെയുള്ളപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നും അവൾ സ്ലോ ആണെങ്കിലും ആ ഒരു സ്ലോനെസ് നമ്മുടെ മൊബൈൽ ഫാസ്റ്റ് ആക്കുന്നുണ്ടെന്നും അവൻ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ അവൻ്റെ ഒരു ഇഷ്ടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ അത് അവനും മനസ്സിലായിട്ടില്ല. ഇനി അവൾക്കത് തിരിച്ചറിയാൻ സാധിച്ചോ എന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാം. സോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വി ഗോ ഫാസ്റ്റ് ഓൺ ട്രസ്റ്റ് എന്ന ഈ ഒരു ഡ്രാമയുടെ ഇതുവരെയുള്ള നിങ്ങൾ എപ്പിസോഡ്സ് ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു
എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് സീരീസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം. ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ മുൻപത്തെ എപ്പിസോഡ്സ് കാണാനായിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്കറിയാലോ പിന്നെ കമൻറ്റ് ഇടേണ്ട കാര്യമൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ കമൻസ് ആയിട്ട് അറിയിക്കുക, അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.